ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലെ മുഗൾസ്രായിയിൽ ജനിച്ചു അച്ഛൻ ശാരദാ പ്രസാദ് അമ്മ രാം ദുലാരി ദേവി ഗാന്ധിജി തന്റെ നാട്ടുകാരോട് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് പതിനാറ് വയസ്സായിരുന്നു മഹാത്മാവിന്റെ ആഹ്വാനത്തെ തുടർന്ന് പഠനം ഉപേക്ഷിക്കാൻ അദ്ദേഹം പെട്ടെന്ന് തീരുമാനിച്ചു ഗാന്ധിജിയുടെ അനുയായിയായാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ചേർന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുശേഷം ഉത്തർപ്രദേശിലെ ആഭ്യന്തര ഗതാഗത മന്ത്രിയായി ശാസ്ത്രീയ അനുഭവം നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് ഇൽ അദ്ദേഹം ഡൽഹിയിലേക്ക് മാറുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഇൽ സെൻട്രൽ ഇന്ത്യൻ ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും റെയിൽവേ ഗതാഗത വകുപ്പുകളുടെ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പഠിപ്പിക്കലുകൾ ലാൽ ലാൽബഹാദൂർ ശാസ്ത്രിയെ ആഴത്തിൽ സ്വാധീനിച്ചു ഇന്ത്യക്കും സമാധാനത്തിനും വേണ്ടി ജീവിച്ച ഇന്ത്യക്കും സമാധാനത്തിനും വേണ്ടി ജീവൻ വെടിഞ്ഞ ശാന്തമഹത്വമുള്ള വ്യക്തിയായിരുന്നു ശാസ്ത്രിജി